സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഓക്കെ നമ്മൾ ഇത്രയും ഇതായിട്ട് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് പർച്ചേസിംഗ് ആയിരുന്നു ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും റിസീവ് ചെയ്യും ദെൻ നമ്മൾ സ്റ്റോർ ചെയ്യും ഇതുവരെ നമ്മൾ പഠിച്ചു ഓക്കെ സ്റ്റോർ ചെയ്ത മെറ്റീരിയൽസ് എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള പല ടെക്നിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് സ്റ്റോർ ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം ഇഷ്യൂ ചെയ്യണം ഓക്കെ ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽ ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത് ഓക്കെ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂ ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ അതൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽ ദ മെറ്റീരിയൽ ക്യാപ്റ്റൻ സ്റ്റോസ് ആ അൾട്ടിമേറ്റ്ലി ഇഷ്യൂഡ് ഇറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ നീഡ്ലി ഡിപ്പാർട്ട്മെൻറ്റ് ആസ് ആൻഡ് വെൻ റിക്വയർഡ് അതായത് നമ്മൾ സ്റ്റോഴ്സിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് നമ്മളിതുവരെ നമ്മൾ ഓരോ മെറ്റീരിയൽ കൺട്രോൾസ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും മെറ്റീരിയൽസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇത് നമ്മൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്ത് മാത്രം വെച്ചാൽ പോരാ സ്റ്റോറേജ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും പറ്റാ കാരണം എന്താണ് പിന്നെന്തു ചെയ്യണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻസിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൻ്റെയും റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അവരുടെ ഇമ്മീഡിയറ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യണം അവർ ഓരോ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് അതത് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എന്ത് ചെയ്യണം ഇഷ്യൂ ചെയ്യണം ഇതിനെയാണ് നമ്മൾ ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുക സ്റ്റോർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻസുകൾക്ക് എന്തു ചെയ്യുക അപ്പം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും പിന്നെ ഇത് ബന്ധമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റ് ഡിപ്പാർട്ട്മെൻസ് ഉണ്ടാവും ഇതിനൊക്കെ നമ്മൾ എന്തു ചെയ്യുക മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇഷ്യൂയിങ് പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് നോക്കുന്നത് ഫസ്റ്റ് ദ മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂ ഓൺലി എഗെയിൻസ്റ്റ് ദ പ്രോപ്പർ ഓതറൈസേഷൻ അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിന് കൺസേൺ ആയിട്ടുള്ളൊരു ഓതറൈസേഷൻ കിട്ടണം അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇഷ്യൂ ചെയ്യേണ്ടതെങ്കിൽ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം അതിൻ്റെ ഓതറൈസേഷൻ കിട്ടണം ഇത് ഇഷ്യൂ ചെയ്യാം ചെയ്യാം പറഞ്ഞിട്ടുള്ള ഒരു ഓതറൈസേഷൻ ഉണ്ടാവില്ലേ അത് കിട്ടിയാൽ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ദ മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് വിത്തൗട്ട് കോസിങ് ഡിലേ അതായത് അവർ ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞാൽ യാതൊരു ഡിലേ അതായത് കുറേ താമസം എടുത്തുകൊണ്ട് മെറ്റീരിയൽ ഇഷ്യൂ എടു ചെയ്യരുത് മെറ്റീരിയൽ അവർ പറയുന്ന പ്രോപ്പർ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം ഇഷ്യൂ ചെയ്തിരിക്കണം ദ മൂന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ കൺവീനിയൻറ്റ് പ്ലേസ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ക്യു ഇഷ്യൂ അതായത് പെട്ടെന്ന് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്ലേസിലായിരിക്കണം മെറ്റീരിയൽ എന്ത് ചെയ്യേണ്ടത് കെപ്റ്റ് ചെയ്തിരിക്കേണ്ടത് അതായത് സൂക്ഷിച്ച് വെക്കേണ്ടത് ദെൻ മെറ്റീരിയൽ ഷുഡ് ബി പ്രോപ്പർലി ക്ലാസിഫൈഡ് സോ ആസ് ടു അവോയ്ഡ് ദ റോങ് ഇഷ്യൂ നമ്മൾ ക്വാഡിഫിക്കേഷനൊക്കെ ക്ലാസ്സിഫൈക്കേഷൻ ക്വാഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കണ്ട്രോൾ പ്രോസസ്സ് പഠിച്ചിട്ട് ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട് ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും പ്രോപ്പർലി മെറ്റീരിയൽ ക്ലാസ്സിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചതുകൊണ്ട് എന്താണ് റോങ് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം മെറ്റീരിയൽ എന്ത് ചെയ്യണം പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തിരിക്കണം ദെൻ എവറി ഇഷ്യൂ ഷുഡ് ബി പ്രോപ്പർലി റെക്കോർഡ് ഇപ്പം നമ്മൾ സ്റ്റോറേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എത്ര മെറ്റീരിയൽസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പർലി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം ഇത്ര മെറ്റീരിയൽസ് നമ്മൾ ഇഷ്യൂ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു പ്രോപ്പർ റെക്കോർഡ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം ദെൻ സിക്സ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഷുഡ് ബി പ്രൈസ്ഡ് ആൻഡ് എൻ്റേഡ് ഇൻറ്റു ദ സ്റ്റോഴ്സ് ലെഡ്ജർ ബൈ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് പ്രാ അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ സ്റ്റോഴ്സ് ലെഡ്ജറിൽ കീപ്പ് ചെയ്യണം അത് ചെയ്യുന്നതാരാണ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഇഷ്യൂയിങ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്താണ് അതിൻ്റെ ഓതറൈസേഷൻ കിട്ടുക നെക്സ്റ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിലേ ഒന്നും ഇല്ലാതെ ഇരുത്തുക പിന്നെന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ മെറ്റീരിയൽസ് സൂക്ഷിക്കുക ദെൻ അത് മെറ്റീരിയൽസ് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്ത് വെക്കുക പിന്നെന്താണ് ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്യുക ദെ നമ്മുടെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൈസ് കാര്യങ്ങളൊക്കെ സ്റ്റോർസ് ലെഡറിലേക്ക് എന്ത് ചെയ്യാം എൻറ്റർ ചെയ്യാം ഓക്കെ ഇത്രയാണ് പ്രൊസീജിയർ പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മെറ്റീരിയൽ റിക്വസിഷൻ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു എന്താണ് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൺസേൺ ആയിട്ടുള്ള ഓതറൈസേഷൻ കിട്ടണം എന്ന് പറഞ്ഞു ഓക്കെ അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ റിക്യുസിഷൻ എന്ന് പറയാം നോക്കാം എന്താണ് മെറ്റീരിയൽ വിൽ ബി ഇഷ്യൂഡ് ബൈ ദ സ്റ്റോക്ക് കീപ്പർ ഓൺലി ഓൺ ദ പ്രസൻറ്റേഷൻ ഓഫ് എ ഡ്യൂലി ഓതറൈസ്ഡ് ഡോക്യുമെൻറ്റ് അതായത് നമ്മളെ സ്റ്റോക്ക് കീപ്പർ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അതിനെയാണ് നമ്മൾ മെറ്റീരിയൽ റിക്യുസിഷൻ നോട്ട് എന്ന് പറയുന്നത് ഓക്കെ മെറ്റീരിയൽ റിക്യുസിഷൻ നോട്ട് ഇത് കിട്ടിയാൽ മാത്രം അതാണ് കൺസേൺഡ് ഓതറൈസേഷൻ ആ ഒരു ഡോക്യുമെൻ്റ് സ്റ്റോക്ക് കീപ്പർക്ക് കിട്ടിയാൽ മാത്രം ഇവരെന്ത് ചെയ്യുള്ളൂ ആ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് അവിടേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുള്ളൂ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് ഓൾസോ നോൺ എ സ്റ്റോർസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയും ഓക്കെ ഇനി നെക്സ്റ്റ് ഇറ്റ് ഈസ് എ ഫോർമൽ റിക്വസ്റ്റ് ബൈ ദ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് ടു ദ സ്റ്റോർ കീപ്പർ ഫോർ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഇപ്പോൾ പ്രൊഡക്ഷൻ ആണ് യൂസർ എങ്കിൽ അതെന്ത് അവർ കൊടുക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റാണ് സ്റ്റോർ കീപ്പർക്ക് കൊടുക്കുന്ന അതായത് സ്റ്റോർ കീപ്പർക്ക് സ്റ്റോർ കീപ്പർ ആണല്ലോ ഇത് സൂക്ഷിക്കുക അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റാണ് ഇന്ന മെറ്റീരിയൽ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അവർ ഒരു റിക്വസ്റ്റ് കൊടുക്കും അതൊരു ഡോക്യുമെൻ്റ് ഫോമാറ്റിലായിരിക്കും അതാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് ഓക്കെ ഇറ്റ് ഡിഫൈൻ ആസ് എ ഡോക്യുമെൻ്റ് വിച്ച് ഓതറൈസ് ആൻഡ് റെക്കോർഡ് ഓൾ റെക്കോർഡ്സ് ദ ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ദ മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട് കണ്ടെയിൻ ഡീറ്റെയിൽസ് ലൈക്ക് ഡിസ്ക്രിപ്ഷൻ ക്വാണ്ടിറ്റി റിക്വയേർഡ് യൂണിറ്റ് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് നമ്പർ ഓഫ് കോസ്റ്റ് സെൻഡ് ടു ബി ചാർജ് എക്സെട്ര ഈ ഒരു റിക്വസ്റ്റഷൻ നോട്ട് എന്ന് പറയുന്നത് വെറുതെ ഒരു കടലാശേഷണം മാത്രമല്ല ഇതിലുള്ളത് എന്തൊക്കെയായിരിക്കും അവർക്ക് എത്ര ക്വാണ്ടിറ്റി മെറ്റീരിയൽ വേണം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ മെറ്റീരിയൽ റിക്വിസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞ എന്താണ് നമുക്ക് സ്റ്റോർ കീപ്പറുടെ കയ്യിൽ നിന്നും മെറ്റീരിയൽ കിട്ടണമെങ്കിൽ അതായത് യൂസർ ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ കിട്ടണമെങ്കിൽ യൂസർ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർസ് കീപ്പർക്ക് കൊടുക്കുന്ന ഒരു എന്താണ് റിക്വസ്റ്റ് റിക്വസ്റ്റ് ഫോമിലുള്ള ഡോക്യുമെൻ്റ് ആണത് മെറ്റീരിയൽ റിക്വസിഷൻ അഥവാ സ്റ്റോർസ് റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ദ മെറ്റീരിയൽ റിക്വസിഷൻ ഈസ് ജനറലി പ്രിപ്പയർഡ് ഇൻ എ ട്രിപ്ലിക്കേറ്റ് അതായത് മൂന്ന് കോപ്പീസ് ആയിട്ടാണ് എന്ത് ചെയ്യുക മെറ്റീരിയൽ റിക്വസിഷൻസ് പ്രിപ്പയർ ചെയ്യാം ഒരു കോപ്പി റീറ്റെയ്ൻഡ് ഫോർ റെഫറൻസ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് ഇഷ്യൂ ഇറ്റ് അതിൽ ഒരു കോപ്പി ആരാണോ ഈ ഒരു റിക്വസിഷൻ ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ റഫറൻസിന് വേണ്ടിയിട്ട് അവരത് കീപ്പ് ചെയ്ത് വെക്കും ഫ്യൂച്ചറിലെ റഫറൻസിന് വേണ്ടിയിട്ട് ദ അതർ ടു കോപ്പി പിന്നെ ഒരു രണ്ട് കോപ്പിയും കൂടി ഉണ്ടാവല്ലോ ഈ കോപ്പി എന്ന് പറയുന്നത് ആ സെൻഡ് ടു സ്റ്റോർ കീപ്പർ ദ സ്റ്റോർ കീപ്പർ റീറ്റെയ്ൻ ദി വൺ കോപ്പി ആൻഡ് ദ അതർ കോപ്പി ഈ സെൻഡ് ടു കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഈ രണ്ട് കോപ്പിയും കൂടി സ്റ്റോർ കീപ്പർക്ക് സെൻഡ് ചെയ്യും അതിലൊരു കോപ്പി സ്റ്റോർ കീപ്പർ എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ കോപ്പി എന്ത് ചെയ്യും കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെൻഡ് ചെയ്യും ഓക്കെ മൊത്തം മൂന്ന് കോപ്പീസാണുണ്ടാവുക അതിലൊന്ന് ആരാണോ ഇഷ്യൂ ചെയ്യുന്നത് അവർ എന്നെ സൂക്ഷിച്ച് വയ്ക്കും ഫർദർ റഫറൻസിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം സ്റ്റോർ കീപ്പറിലേക്ക് സെൻഡ് ചെയ്യും സ്റ്റോർ കീപ്പറിൽ നിന്ന് അതിൽ നിന്ന് ഒരു കോപ്പി എടുത്തിട്ട് മറ്റേ കോപ്പി നെക്സ്റ്റ് മൂന്നാമത്തെ കോപ്പി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തെയും സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബിൽ ഓഫ് മെറ്റീരിയൽ ആണ് ഓക്കെ ബിൽ ഓഫ് മെറ്റീരിയൽ ബിൽ ഓഫ് മെറ്റീരിയൽ ഇസ് ദ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിക്വയർ ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഓർഡർ ഒരു ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മെറ്റീരിയലിൻ്റെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ലിസ്റ്റ് ഉണ്ടാക്കും അതിനാണ് നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇറ്റ് ഇത് ദ ഡീറ്റെയിൽസ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഐറ്റം ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിലും അത് എത്ര ക്വാണ്ടിറ്റിയിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും ബില്ലിലുണ്ടാവുക ഇതിന് നമുക്ക് ഓൾസോ ഗോൾഡ് എന്താണ് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയാം ഇവിടെ ഫോർ കോപ്പീസ് ഓഫ് ബില്ല് ഉണ്ടാക്കും ഓക്കെ ബില്ല് ഓഫ് മെറ്റീരിയൽ ഫോർ കോപ്പീസാണുണ്ടാവുക യൂഷ്വലി പ്രിപ്പയർഡ് വൺ കോപ്പി ഈച്ച് ഈസ് സെൻഡ് ദ പ്രൊഡക്ഷൻ സ്റ്റോഴ്സ് ആൻഡ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്സ് ആൻഡ് വൺ കോപ്പി ഈസ് റിട്ടേൺ ബൈ ദ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ് ഓരോന്നും എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ മറ്റൊരു കോപ്പി ഉണ്ടാവും ആ കോപ്പി പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അത് റീട്ട് ചെയ്ത് എടുത്തു വെക്കും ഓക്കെ ഇത്രയുമാണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു എന്താണ് ഒരു ഡോക്യുമെൻ്റ് ആണെന്താ ബില്ല് ഓഫ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ് ബില്ല് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫങ്ഷൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ബില്ല് ഓഫ് മെറ്റീരിയൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് സെർവ് ആസ് എ അഡ്വാൻസ് ഇൻറ്റിമേഷൻ ടു ഓൾ കൺസേൺ ഓഫ് ഓർഡേഴ്സ് ടു ബി എക്സിക്യൂട്ടഡ് ഓക്കെ നമുക്ക് ഏതൊക്കെ ഓർഡർ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇതിനൊരു അഡ്വാൻസ് ആയിട്ട് പ്രയർത്തിക്കും കൺസേൺ ചെയ്യാൻ പറ്റും ഇതിന് ദെൻ ഇറ്റ് അവോയ്ഡ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ദ സെപ്പറേറ്റ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്സ് അതായത് വാരിയസ് ജോബ്സിന് പലതരത്തിലുള്ള അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് മെറ്റീരിയൽ റിക്വസിഷൻസ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതുണ്ടെങ്കിൽ ഒഴിവാക്കാം പിന്നെ ക്ലറിക്കൽ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ദെൻ ഇറ്റ് റെഡ്യൂസ് സ്റ്റേഷനറി കോഴ്സ് റെഡ്യൂസ് ചെയ്യാം പിന്നെ ഇറ്റ് എനേബിൾ ദ സ്റ്റോക്ക് കീപ്പർ ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ സ്റ്റോർ കീപ്പേഴ്സിന് പർച്ചേസ് റിക്വസിഷൻ ആയിട്ട് കൊടുക്കാം പിന്നെ ഇറ്റ് എനേബിൾ ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ് ടു അസേർട്ടെയിൻ ദ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ജോബ് ഈസ്ലി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ആദ്യത് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ കോസ്റ്റിനെ കുറിച്ച് അസർട്ടയിൻ ചെയ്യാൻ കൂടുതൽ എളുപ്പമായിരിക്കും അത് വെച്ചുകൊണ്ട് പിന്നെ ഇറ്റ് അവോയ്ഡ് ദ പ്രോബ്ലം ഓഫ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ് ആൻഡ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേഞ്ചർ അതായത് ഓർഗനൈസേഷനിൽ സ്റ്റോക്ക് കൂടുന്നതും അണ്ടർ സ്റ്റോക്കിങ് സ്റ്റോക്കില്ലാതാവുന്നതും സ്റ്റോക്കിൽ ഡേഞ്ചർ ലെവലിലേക്ക് പോകുന്നതൊക്കെ ഒക്കെ റെഡ്യൂസ് ചെയ്യാന് നമുക്ക് ബിൽ ഓഫ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കഴിയും ഇതാണ് ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു സ്റ്റോറാണ് ഇതൊക്കെ എന്താണ് ഇഷ്യൂയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നെക്സ്റ്റ് റിട്ടേൺ ആണ്

ഓർഡർ ചെയ്ത അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിൽ എന്തെങ്കിലും ഡാമേജ് ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽ ഷുഡ് ബി റിട്ടേൺ ടു ദ സ്റ്റോർ അത് സ്റ്റോറിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക അതായത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൂ ആവശ്യത്തിൽ കൂടുതലായിട്ട് മെറ്റീരിയൽ അവർ ഇഷ്യൂ ചെയ്തെങ്കിലും പിന്നെ ഇഷ്യൂ ചെയ്ത മെറ്റീരിയലിൽ എന്തെങ്കിലും ഡിഫക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക തിരിച്ച് റിട്ടേൺ ചെയ്യുക സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാം എങ്ങനെയാണ് ഇതാണ് ഇപ്പോൾ സ്റ്റോറിന്ന് വിചാരിക്കുക സ്റ്റോറിൽ നിന്ന് നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുറേ മെറ്റീരിയൽ കൊണ്ടുവന്നു പക്ഷേ ഇതിന് ഡാമേജ് ഉണ്ട് ഡാമേജ് ഉണ്ടെന്ന് വിചാരിക്കാം ഡാമേജ് വന്നു അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് സ്റ്റോറേജിലേക്ക് തന്നെ എന്ത് ചെയ്യുകയാണ് തിരിച്ച് അയക്കുന്ന ആ പ്രോസസ്സാണ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽ ടു സ്റ്റോർ എന്ന് പറയുന്നത് ഫോർ ഇഫക്റ്റീവ് സ്റ്റോർസ് ഇഷ്യൂ കൺട്രോൾ എ സെപ്പറേറ്റ് ഡോക്യുമെന്റ് ഈസ് യൂസ്ഡ് ഫോർ റിട്ടേൺ ഓഫ് മെറ്റീരിയൽ അപ്പം നമ്മളിങ്ങനെ റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു സെപ്പറേറ്റ് ഡോക്യുമെൻ്റ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം ഇതിന് പറയുന്ന പേരാണ് മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ട് എന്നാണ് പറയാം ഓക്കെ ദസ് ദ മെറ്റീരിയൽ റിട്ടേൺ നോട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ദ റിട്ടേൺഡ് ഡോക്യുമെൻ്റ് റിട്ടേൺഡ് ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോർ ഇത് എന്താണ് ഒരു ആണ് നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണോ റിട്ടേൺ ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കുന്ന ഒരു റെക്കോർഡാണെന്ത് മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോൺട്രാ എക്വിഷൻ സ്ലിപ്പ് ഓർ ഷോപ്പ് ക്രെഡിറ്റ് നോട്ട് ഓർ സ്റ്റോസ് ഡെബിറ്റ് നോട്ട് എന്ന് പറയും ഇത്രയും പേരുകളിൽ ഈ റിട്ടേൺ ഓഫ് മെറ്റീരിയൽ നോട്ട് ഇൻ മെറ്റീരിയൽ റിട്ടേൺഡ് നോട്ട് അറിയപ്പെടുന്നുണ്ട് അപ്പം റിട്ടേൺ ഓഫ് മെറ്റീരിയലും കഴിഞ്ഞ് ദെൻ നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ ഇഷ്യൂമായി ബന്ധപ്പെട്ട് തന്നെയാണ് സം ടൈംസ് ദ പാർട്ട് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ടു വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ ജോബ് മേ ബി ട്രാൻസ്ഫർ ഡയറക്ട്ലി ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ജോബ് ഇപ്പം നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുകയാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും ഓക്കെ ഇത് അത് ഓരോ സർക്കംസ്റ്റാൻസസിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക ട്രാൻസ്ഫർ ചെയ്യുക ഇപ്പം നമ്മൾ സ്റ്റോറിൽ ഇഷ്യൂ ചെയ്തു ഇപ്പം മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ് അത് പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുക പിന്നെയും ഇഷ്യൂ ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക ഡയറക്റ്റ്ലി ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ രീതിയിലോ ട്രാൻസ്ഫർ ചെയ്യും സിമിലർലി ഇത് സർപ്ലസ് മെറ്റീരിയൽ ഇഷ്യൂഡ് ടു എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് ജോബ് മേ ബി ട്രാൻസ്ഫർ ഡയറക്ടർ ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ജോബ് വിത്തൌട്ട് റിട്ടേണിംഗ് ദ സ്റ്റെയിം ടു ദ സ്റ്റോർ അതായത് നമ്മളിപ്പോൾ സ്റ്റോറിൽ നിന്ന് ഇഷ്യൂ ചെയ്തു കൂടുതലായിട്ട് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ അധികം എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ആ മെറ്റീരിയൽസ് തിരിച്ച് സ്റ്റോറിലേക്ക് കൊടുക്കാതെ ഈ മെറ്റീരിയൽ ആവശ്യമുള്ള വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെറ്റി ഒരു എന്താണ് നോട്ട് സൂക്ഷിക്കും അതായത് ഡോക്യുമെൻ്റ് സൂക്ഷിക്കും അതിനാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്ന് പറയുന്നത് ഓക്കെ ആണ് വരിക മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ടാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് എന്നാണ് ഇതിന് പറയാം ദസ് ദി മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ജോബ് ടു അനദർ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒരു ജോബിനോ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ജോബിലേക്കോ മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്നും നോക്കിയതും ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽസ് ആണ് എങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് പ്രൊസീജിയർ ആണ് മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഇഷ്യൂ ചെയ്യുക പർച്ചേസ് ചെയ്ത് റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആവശ്യപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് പറഞ്ഞത് ഇഷ്യൂ ചെയ്ത് കഴി ഇഷ്യൂ ചെയ്യണമെങ്കിൽ മെറ്റീരിയൽ റിക്വസ്റ്റേഷൻ വേണം പിന്നെ നമ്മൾ നോക്കിയത് ബിൽ ഓഫ് മെറ്റീരിയൽ ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ദെൻ നമ്മൾ നോക്കി റിട്ടേൺ ഓഫ് മെറ്റീരിയൽ അതായത് എന്തെങ്കിലും ഡിഫെക്ട്സോ എക്സസ്സോ ഉണ്ടാവാണെങ്കിൽ തിരിച്ച് സ്റ്റോറിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യാം ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സസ് ആയിട്ട് മെറ്റീരിയൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് സ്റ്റോറിലേക്ക് കൊടുക്കാതെ മറ്റ് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് എന്ത് ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർ റെക്കോർഡ്സും കീപ്പ് ചെയ്യാം ഓക്കെ ഇത്രയാണ് ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയലിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ താങ്ക്